ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മേ ഐശ്വര്യ മാൻസി അപ്പോൾ ഇന്ന് ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷമുള്ള ഒരു പിരീഡ് ഫസ്റ്റ് അവർ അന് ലഞ്ച് കഴിച്ചതിന് ശേഷമുള്ള ഫസ്റ്റ് അവർ ഞങ്ങൾക്ക് ഫ്രീ അവർ ആയിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ വേറെ കുറേ ക്ലാസ്സുകൾ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കും കോളേജില് അപ്പൊ അതില് ലഞ്ച് ഞങ്ങൾ കഴിക്കുന്ന ഒരു ക്ലാസ് ഉണ്ട് ആ ക്ലാസ്സിൽ വന്ന് ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഒഴിവുടായ കാരണം ഞാൻ ഇയർഫോണൊക്കെ കുത്തി പാട്ട് കേൾക്കുവായിരുന്നു അപ്പോഴാണ് വിചാരിച്ചത് ആ എന്തായാലും ഒരു വീഡിയോ അങ്ങ് എടുത്തേക്കാം ഫ്രീ അവറിൻ്റെ ഒരു അങ്ങ് വ്ളോഗ്യതേക്കാന്ന് ഓർത്തു അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കുടിക്കുകയെന്ന് വെച്ചിട്ട് എനിക്ക് വെള്ളം ഭയങ്കര വീക്ക്നെസ് ആണ് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കും പിന്നെ ഇപ്പോഴത്തെ ചൂട് ഇപ്പോൾ പേപ്പറിലൊക്കെ വന്നിട്ടില്ലേ കുറേ വെള്ളം കുടിക്കണം അല്ലെങ്കിൽ എന്തോ സൂര്യാഘാതം മേൽക്കും പിന്നെ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു നന്നായി വെള്ളം കുടിക്കണം ബോഡി ഹൈഡ്രേറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവരും നന്നായി വെള്ളം കുടിക്കുക കേട്ടോ അങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു കാര്യം നടന്നത് ഈ ക്ലാസ്സിൽ ക്ലാസ് എടുക്കാനായിട്ട് ഒരു സാറ് വന്നു കേട്ടോ ഈ ക്ലാസ്സിലധികം ക്ലാസ് ഉണ്ടാവാറില്ല എന്നാലും ഈ ഡിപ്പാർട്ട്മെൻറ്റിലത്തെ സാറ് വന്നു ക്ലാസ് എടുക്കാനായിട്ട് അപ്പം ഞങ്ങൾ പെട്ടെന്ന് കണ്ടപ്പോൾ വേഗം എണീറ്റ് പോകുന്നതാണ് അപ്പം നമ്മൾ എണീറ്റ് പോന്നു പക്ഷെ ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങളവിടെ വെച്ചിട്ട് പുളിമുട്ട തിങ്ങി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആ പുളിമുട്ടയെ ആ ക്ലാസ്സേ വെച്ചു എന്നിട്ട് ഞങ്ങൾ അത് എടുക്കാൻ പോയിട്ട് എക്സ്ക്യൂസ് മീ സാർ എന്നൊക്കെ ചോദിച്ചിട്ട് അത് എടുക്കാൻ പോയി സാറ് കണ്ടാവും നാണക്കേടായിരുന്നു എന്നാലും എടുത്തിട്ട് വന്നു അങ്ങനെ എന്നിട്ട് അത് എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുത്താണ് ഞാൻ അത് അധികം കഴിക്കില്ല ഇനി ഇയർഫോൺ ഉണ്ടായിരുന്നു ഇയർഫോണൊക്കെ ബാഗിൽ വെച്ചു ഇനി നമ്മൾ നടക്കുകയാണ് കേട്ടോ ഇതാണ് ഇവിടെയാണ് കേട്ടോ ഞങ്ങളുടെ ഗ്രൗണ്ട് വരുന്നത് ഷട്ടിൽ ഗ്രൗണ്ടൊക്കെ ഇവിടെയാണ് അപ്പം ഞങ്ങളിങ്ങനെ നടക്കുകയാണ് ഇതിൻ്റെ അപ്പുറത്തും മിണ്ടില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പുറത്ത് സ്റ്റാഫ് റൂമും അപ്പുറത്ത് ഓഫീസ് റൂമാണ് ആണ് അത് കാരണം നമ്മൾ മിണ്ടില്ല പിന്നെ ഈ ചുമരുമ വരച്ചിരുന്നുണ്ടാവും ഇതൊക്കെ കഴിഞ്ഞ വർഷം വരച്ച ചിത്രങ്ങളായിരുന്നു കേട്ടോ പിള്ളേർ തന്നെ വരച്ചതാണ് ഇങ്ങനെ കുറേ വോളിൽ വരച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഒരു നോട്ടീസ് ബോർഡാണ് എല്ലാ ദിവസം ഇതിൻ്റെ ഈ സാധനങ്ങൾ മാറി കൊണ്ടിരിക്കും ഓരോ ഗ്രാമർ കാര്യങ്ങളൊക്കെ എഴുതിക്കെന്താണ് അപ്പം നമ്മൾ നടന്നു പോവാണ് ഇത് ഞങ്ങളുടെ പണ്ടത്തെ ഒരു ഷോർട്ട് കട്ട് റൂട്ടായിരുന്നു കോളേജ് ഇപ്പോൾ വേറൊരു ഷോർട്ട് കട്ടും കൂടി വന്നു അപ്പം നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കയറുകയാണ് കുറച്ച് സ്റ്റെപ്പ് ഉണ്ട് ഇത്തിരി ഹൈറ്റിലാണ് കിടക്കുന്നത് അപ്പം നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണ് നല്ല ലേറ്റൊക്കെ ഉള്ള ക്ലാസ് ആട്ടോ രണ്ട് സൈഡും വെളിച്ചം വരും ഈ സൈഡ് കണ്ടിങ്ങനെ ഓട്ടോ 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 സാധനങ്ങളാണ് അപ്പോൾ അവിടെ നിന്നുള്ള ഉണ്ട് ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ ഇപ്പുറത്തൊന്നും ലേറ്റ് ഉണ്ട് ഇതും ഒരു ക്ലാസ്സാണ് ഞങ്ങൾ ഒഴിവ് സമയത്ത് ചെന്നിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ ക്ലാസ് കേട്ടോ അപ്പം നേരെയുള്ളത് ഞങ്ങളുടെ സെക്കൻഡ് ഇയർ ഞങ്ങൾ ഫസ്റ്റ് ഇയേഴ്സാണ് കേട്ടോ അപ്പം ഞങ്ങൾ ക്ലാസ്സിൽ കയറി ക്ലാസ്സിൽ അധികം ആരുമില്ല എല്ലാ പിള്ളേരും ഫോൺ നോക്കിയിരിക്കുകയാണ് അതിന് കിടക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ അത് കാരണം അത്രത്തില്ല ഞങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ ഞങ്ങൾ പിന്നെ ഗ്യാങ് കൂടി അവിടെയൊക്കെ ചെന്നിരിക്കുന്നതാണ് ചെറിയ ക്ലാസ്സിൽ ഇരുന്നാൽ മതി അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുക്കാന്ന് വെച്ചാൽ അത് വീഡിയോ ആയി ആയിപ്പോയിട്ടോ ഞാൻ വിചാരിച്ചു എന്തായാലും ഫോട്ടോ എടുക്കല്ലേ വീഡിയോ കെട്ടിപ്പോയി അപ്പൊ നമുക്ക് ഈ വ്ളോഗിൽ അങ്ങ് ഉൾപ്പെടുത്തിയേക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കൊറച്ച് തമിഴിൽ നിന്നൊക്കെ ഇടാൻ പറ്റിയ ഫോട്ടോസ് എടുക്കണ പോലൊക്കെ വായിക്കുന്ന പോലെയൊക്കെ ജസ്റ്റ് ചുമ്മാ ഫണ്ട് അഭിനയ ആണ് കേട്ടോ ഓക്കെ അങ്ങനെയൊക്കെ നമ്മള് നിക്കാണ് അപ്പൊ ഫോ ആ ഇവിടുന്ന് ആംഗിൾ എടുത്ത് നല്ല അല്ലെങ്കിൽ അവിടെ നിന്ന് പോയി എടുക്കാന്നൊക്കെ പറയാണ് അപ്പൊ നമ്മള് അങ്ങനെ അതും പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും സ്വന്തം അതായത് സ്വന്തം ഫോണിലേക്ക് കണ്ടു നട്ടിരിക്കുകയാണ് അപ്പം എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ അപ്പം ഞാൻ വ്ലോഗിങ് തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ആ എൻ്റെലൊരു നോവലിരിക്കങ്ങ് വായിച്ചേക്കാം നോവലിൽ നിന്ന് പറയാൻ പാടുമെന്നറിയില്ല അതൊരു കാവ്യാണ് മഹാകാവ്യങ്ങളിൽ ഒരു കാവ്യം അതാണ് രഘുവംശം ട്ടോ ആ ബുക്ക് എൻ്റെ ഉണ്ട് അപ്പം ഞാൻ ആ പുസ്തകത്തിൻ്റെ മലയാളം വേഴ്സ് വേർഷൻ എൻ്റെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അത് വായിക്കാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു കേട്ടോ ഞാൻ സെൽഫി ഗമണാന്ന് വിചാരിച്ചപ്പോൾ അതായത് കണ്ണാടിയിൽ കാണുന്ന പോലെ തല തിരിഞ്ഞ് കാണമെന്ന് അതാണ് ഞാൻ പൊത്തി പൊത്തിപ്പിടിച്ചത് പിന്നെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഇത് പഴയപോലെ ശരിക്കും ഞാൻ കാണുക എന്ന് വെച്ചപ്പോൾ ഞാൻ മാറ്റി കേട്ടോ അപ്പോൾ ഇതിൽ ഓൾറെഡി ഞാൻ കുറച്ച് ശ്ലോകങ്ങളൊക്കെ വായിച്ച് തീർത്തിരുന്നു അപ്പം ഇനി ബാക്കിയും കൂടി വായിക്കാൻ വെച്ചിട്ട് ഇതാക്കി പക്ഷെ കുറച്ച് നാളായി വായിച്ച കാരണം കണ്ടിന്യൂറ്റി പോയിണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്നിട്ട് ഡൗട്ടായിട്ട് തിരിച്ചൊക്കെ ഇതിന് മുമ്പത്തെ രണ്ട് ശ്ലോകം കൂടി വായിച്ചു ഒന്ന് കണക്റ്റാവാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഈ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇതിൽ കൂടി ഒക്കെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് വേറെ സീനിയേഴ്സൊക്കെ നടക്കുന്നുണ്ട് വേറെ ക്ലാസ്സത്തെ കുട്ടികളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെറുതായിട്ട് വർത്താനൊക്കെ പറയും അതേപോലെ ഞാൻ ആരെങ്കിലും റീൽസ് കാണി അതിൽ പോയി ഒന്ന് എത്തിച്ചൊക്കെ നോക്കൂ കേട്ടോ അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഏകദേശം നമ്മുടെ ഈ അവർ കഴിയാറായി നമ്മുടെ ഫ്രീ അവർ തീർന്നു അപ്പോൾ എന്തായാലും ഈ വ്ളോഗും ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക